السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه الأجمعين. أما بعد، ബഹുമാനാദരവുകൾ നിറഞ്ഞ ആലിമീങ്ങൾ, സംഘടനാ നേതൃത്വം, കർമ്മോത്സുകരായ ധർമാധിഷ്ഠിത പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ, ആമുഖം ദീർഘിപ്പിക്കാതെ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരുപോലെ തന്റെ മികവ് പ്രകടിപ്പിക്കുന്ന പ്രമുഖരായ രണ്ട് എഴുത്തുകാരിൽ പ്രധാനപ്പെട്ട ഒരു വനിതയാണ് അരുന്ധതി റോയ്. അരുന്ധതി റോയ് തന്റെ ദ മിനിസ്ട്രി ഓഫ് ഹാപ്പിനെസ് എന്ന ആ ഗ്രന്ഥത്തിൽ ഇന്ത്യയുടെ ഭരണകൂട ഫാസിസ്റ്റ് വർഗീയത രാജ്യത്ത് നടത്തുന്ന കൂട്ടക്കൊലകൾക്കെതിരെയും അക്രമങ്ങൾക്കെതിരെയും നിർദാക്ഷിണ്യം മനുഷ്യത്വ ബോധത്തോടുകൂടി വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. ഫാസിസ്റ്റ് ഭീകരതയെക്കുറിച്ച് സഹോദരൻ അയ്യപ്പൻ കാലവർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ പ്രവചിച്ച, ഇവിടെ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഫാസിസത്തിന്റെ തുടക്കം നാസിസത്തിന്റെ തുടക്കം, ഫലാഞ്ചിസത്തിന്റെ തുടക്കം സോഷ്യലിസത്തിന്റെ തുടക്കം റഷ്യയും ജർമ്മനിയും ഇറ്റലിയും സ്പെയിനുമൊക്കെ ആയിരിക്കാം. പക്ഷേ ഇന്ത്യയുടെ അത്ര വർഗീയമായ തീവ്രമായ ഫാസിസ്റ്റ് ഭരണകൂടം, ഫാസിസ്റ്റ് ക്രിയകൾ, കർമ്മങ്ങൾ അത് എവിടെയും കാണപ്പെടുന്നില്ല. ഇന്ത്യൻ അവസ്ഥയെ പരിശോധിച്ച് നോക്കുമ്പോൾ ഹിറ്റ്ലർ വെറും പാവമാണ് എന്ന സഹോദരൻ അയ്യപ്പന്റെ വാക്കുകളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് അരുന്ധതി റോയും അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പനും ചിന്താദിശകൾ ഉപയോഗിച്ചുകൊണ്ട് തന്റെ ദൈശനികമായ വൈകാരികമായ കഴിവുകൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ട് അധികാരത്തിന്റെ ഉത്തംഗതിയിൽ നിന്നുള്ള സമൂഹത്തെ ചെറുത്തു നിൽക്കാനുള്ള, സമൂഹത്തെ തച്ചുടക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ പ്രവചിക്കുകയായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ വിഷയത്തിലേക്ക് കൂടുതൽ വരാം. ഇന്ത്യയിൽ ഫാസിസം കൂടുതൽ ദൃഢമാകുന്നത് കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിലൂടെയാണ്. മോദി സർക്കാരും ഇപ്പോഴുള്ള മോദി സർക്കാരും മുമ്പുള്ള യു പി എ സർക്കാരും തൂക്കുമന്ത്രിസഭയായിരിക്കും ഇനിയുള്ള മന്ത്രിസഭ എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട്, തലയിൽ തലോടിക്കൊണ്ട് ഭയാനകരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. എക്സിറ്റ് പോളും പ്രവചനങ്ങളും പ്രഖ്യാപിച്ചതും തദൈവ. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളെ വെട്ടിമാറ്റിക്കൊണ്ട്, തകർത്തെറിഞ്ഞുകൊണ്ട്, ഭീഷണികളെ മറികടന്നുകൊണ്ട് രാജ്യത്തിന്റെ മതേതരത്വ സംഹിതകളെ തച്ചുടച്ചുകൊണ്ട് ബി ജെ പി എന്ന വർഗീയ ഫാസിസ്റ്റ് സംഘടന, രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലേറുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ഇവിടെ തച്ചുടച്ചു പോയത് ജനാധിപത്യത്തെക്കുറിച്ചാണ്. ഈയിടെ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തിന്റെ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളെ തങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി അവർ രേഖപ്പെടുത്തുന്ന ഈ വോട്ട് പച്ചക്ക് കുത്തിയാലും ചോപ്പിന് കുത്തിയാലും യു പി എക്ക് കുത്തിയാലും താമര വിടരുന്ന ഒരു രംഗം വന്നപ്പോൾ മായാവതിയും അരവിന്ദ് കെജ്രിവാളും പറഞ്ഞൊരു വാക്യമുണ്ട്, ഇന്ത്യയിൽ ജനാധിപത്യം അസ്തമിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ ഫാസിസ്റ്റ് ഏകാധിപത്യ ഭരണകൂടമാണ് നിലകൊള്ളുന്നത്. എന്റെ പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ ഈ വസ്തുതയെ നാം കൂടുതൽ ഉൾക്കൊള്ളുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇന്ത്യൻ അവസ്ഥയിൽ നിന്ന്
അരുന്ധതി റോയ് ഇന്ത്യയുടെ ഈ ഫാസിസ്റ്റ് ഭീകരതയ്ക്കെതിരെ വർഗീയ ചിന്തകൾക്കെതിരെ ദൈശനികമായ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്ത ഈ അരുന്ധതി റോയ്ക്കുള്ള സർവ്വവിധ ആനുകൂല്യങ്ങളും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കാനുള്ളത് അത് മതേതരത്വ കക്ഷികളായ നമ്മുടെ കടമയാണ് എന്ന് നാം മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾക്ക് വിട. നിങ്ങൾക്ക് നന്ദി. വാഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. നിലമ്പൂർ, വാഴക്കാട്, മലപ്പുറം, മഞ്ചേരി ടീം മാനേജർമാർ അവാർഡ് പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്.